എന്നിട്ട് അതിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇന്നും നാളെയുമായിട്ട് പ്രയർ എന്താ എന്ന ആ സബ്ജക്ട് നെഹമ്യാവിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ പറയാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്ക് എല്ലാവരും ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് നെഹമ്യ, ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് നെഹമ്യ. അതിന്റെ ഇന്ന് രാത്രിയില് ഫസ്റ്റ് ഫോർ വേഴ്സസ് ആണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. വേഴ്സസ് ചാപ്റ്റർ 1:1-4, അത് ഞാൻ രണ്ടുപേരോട് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കുമെന്ന്. അവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാം. ദയവായിട്ട് പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ ലുക്ക് ടു ദാറ്റ് വേഴ്സസ്. ഹക്കലിയാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. The words of Nehemiah, son of Hakaliah, in the month of Kislev, in the 20th year, while I was in the citadel of Susa, Hanani, one of my brothers, came from Judah with some other men. And I questioned them about the Jewish remnant that survived the exile and also about Jerusalem. They said to me, "Those who survived the exile and are back in the province are in great trouble and disgrace. The wall of Jerusalem is broken down and its gates have been burned with fire." When I heard these things, I sat down and wept. For some days I mourned and fasted and prayed before the God of heavens. Then enough. നമുക്ക് സമയമുണ്ടെങ്കിൽ 5-ാം വാക്യത്തിലേക്ക് പോവാം. ഞാൻ ഒരു ലെറ്റ് മീ എക്സ്പ്ലെയിൻ എ സ്മോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ബുക്ക്. എനിക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കേണ്ട ഒരു 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 സിറ്റുവേഷനിലൂടെ അല്ല വി ആർ ഗോയിങ് ത്രൂ. നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന, വളരെ ദേശം മുഴുവൻ വളരെ ഭയത്തിലായിരിക്കുന്ന, ഭൂമി ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്കറിയാം, ഐ നോ ദാറ്റ് നോ നീഡ് ഓഫ് മച്ച് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓർ ദ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ പാസേജ്. എങ്കിലും നമുക്ക് ആ വാക്യത്തിലേക്ക് വരാൻ ഒരു 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 വഴി, ലെറ്റ് മീ മേക്ക് എ വേ, നമുക്ക് ആ വാക്യത്തിലേക്ക് വരാൻ ഒരു വഴി മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ നെഹമ്യ ആ ദൈവദാസൻ, നമുക്കറിയാം അതിന്റെ 11-ാമത്തെ വാക്യം, ചാപ്റ്റർ 1:11 ഇങ്ങനെയാണ് നെഹമ്യ പറഞ്ഞത്, ഐ വാസ് കം ബിയറർ ടു ദ കിങ് വായിക്കുന്നല്ലോ അല്ലെ. അങ്ങനെങ്കിൽ നെഹമ്യ ഒരു കം ബിയറർ ആയിരുന്നു. നോക്കൂ, നെഹമ്യാവിന്റെ ജോലി അവിടെ കാണാം. അതെന്ന് മാത്രമല്ല, ഈ ഈ ബുക്ക് എഴുതുന്ന കോണ്ടെക്സ്റ്റ് എന്നുള്ളത്, അതിന് ഒരു രണ്ടു മൂന്ന് കാര്യം അല്പം വിശദമായിട്ട് പറയേണ്ടതാണെങ്കിലും ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം. നമ്മൾ ഈ ജെറമയ, ദ ബുക്ക് ഓഫ് ജെറമയ ആൻഡ് ദ ബുക്ക് ഓഫ് ദാനിയൽ ഒക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദാനിയലിന്റെ ബുക്കിനകത്ത് ഒരു 70-ഇയർ ക്യാപ്റ്റിവിറ്റി ഉണ്ട്. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നോർത്തേൺ കിങ്ഡം ആയിട്ടും സദേൺ കിങ്ഡം ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. അതിനകത്ത് നമുക്കറിയാം അസീറിയയിലേക്ക് പോകുന്ന 10 ട്രൈബ്സ്, ബാബിലോൺ വന്ന് കൊണ്ടുപോകുന്ന 2 ട്രൈബ്സ്, ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരു ബേസിക് ബൈബിൾ ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾക്കറിയാം. അങ്ങനെ ഈ ജനം എക്സൈലിലേക്ക് പോവുകയാണ്. അത് പോകുന്നത് 3 ടൈമിലാണ്. 3 ടൈം, ദേ ആർ നോട്ട് ഗോയിങ് വൺസ്, ഒറ്റ പ്രാവശ്യം കൊണ്ട് പോവുകയല്ല,
മൂന്ന് ടൈമിലാണ് അവർ എക്സൈലിലേക്ക് പോകുന്നത്. അതിന് ഏറ്റവും കൃത്യമായ ഒരു വാക്യമുണ്ട്, എന്നെ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? സെക്കൻഡ് ക്രോണിക്കിൾസിലേക്ക് ഒന്ന് തിരിയാമോ? സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 36 വേഴ്സ് 17. ഒരു വാക്ക് മാത്രം ഒന്ന് കാണിക്കാനാണ്. സെക്കൻഡ് ക്രോണിക്കിൾസ് 36 വേഴ്സ് 17, ഒരു പ്രത്യേക വാചകം അവിടെ ഉണ്ട്. അത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? സെക്കൻഡ് ക്രോണിക്കിൾസ് 36:17. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. മതി മതി, ആ ഒരു ഒരു പ്രയോഗം കണ്ടോ? അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ എന്ത് ചെയ്തു? വരുത്തി. He brought up against them the king of the Babylonians. കണ്ടോ? അന്നേരം ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഹി ബ്രോട്ട് അപ്പ് എഗെയിൻസ്റ്റ് ദം, ആരാണ് ബാബിലോണിയ രാജാവിനെ അവർക്കെതിരെ വരുത്തിയത്? ദൈവമാണ്. അങ്ങനെങ്കിൽ ഈ ജൂദായുടെ ജുഡിയായുടെ എക്സൈൽ എന്നുള്ളത് ഒരു ഒരു ആക്സിഡന്റലി നടന്ന കാര്യമല്ല. ഗോഡ് ഹു വർക്ക് ബിഹൈൻഡ് ദം, അല്ലെ? ദൈവമാണ് കൽദയരുടെ രാജ, കൽദയർ എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ അനദർ നെയിം ആണ് കൽദയൻസ്, അവരുടെ രാജാവിനെ അവർക്ക് നേരെ എന്ത് ചെയ്തു? വരുത്തി. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമനുഷ്യൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഡിസാസ്റ്റേഴ്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്, അല്ലെ? ദുരന്തങ്ങൾ എന്നുള്ളത് ദൈവത്തിന്റെ ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും കോളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, എനിക്കും വരാറുണ്ട്. മറ്റെങ്ങുമില്ലാത്ത പോലെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു, മറ്റൊരു കാലഘട്ടത്തിലും നടന്നിട്ടില്ലാത്ത പോലെ നമ്മൾ ബൈബിള് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവം തമ്പുരാനാണ് എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നത്. ഒരു പക്ഷേ മനുഷ്യന്റെ കരം പ്രവർത്തിച്ചിരിക്കുന്നു എങ്കിലും ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവമാണ് ചെയ്തത്. ഇതിനേക്കാൾ എത്രയോ ദുരന്തമായിരുന്നു ഒരു രാജ്യത്ത് അന്ന് ബാബിലോൺ അറ്റാക്ക് ചെയ്തപ്പോൾ ഉണ്ടായത്. ഇന്ന് ലോകം മുഴുവൻ ഉണ്ടായേക്കുന്ന ദുരന്തം പോലെ തന്നെ യെരുസലേമിൽ ഈ ദുരന്തം ഉണ്ടായി. നമ്മള് വായിച്ച വാക്യത്തിനകത്ത് അവിടുത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. അവിടെ അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ദോസ് ഹു സർവൈവ്ഡ് ദ എക്സൈൽ ആൻഡ് ആർ ബാക്ക് ഇൻ ദ പ്രൊവിൻസ് ആർ ഇൻ ഗ്രേറ്റ് ട്രബിൾ ആൻഡ് ഡിസ്ഗ്രേസ്. ദ വാൾ ഓഫ് ജെറുസലേം ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ഇറ്റ്സ് ഗേറ്റ് ഹാവ് ബീൻ ബേൺഡ് വിത്ത് ഫയർ. നോക്കൂ, അങ്ങനെയെങ്കിൽ അത്രയും ദോഷം സംഭവിച്ചപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവമാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ, അല്ലെ? ഇന്നും അതുപോലെ തന്നെയാണ്. ഈ പാൻഡമിക് ആയിട്ടുള്ള കാര്യം ദൈവത്താലാണ് നടന്നത് എന്ന് നമുക്ക് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ കൽദയറുടെ കാര്യം മാത്രം എടുത്താൽ ഗോഡ് ഹു ബ്രോട്ട് അഗെയിൻസ്റ്റ് ദം എന്നാണ് നമ്മൾ വായിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്താലാണ് എല്ലാ കാര്യവും നടക്കുന്നത്, ദൈവമാണ് സകല കാര്യത്തെയും നിയന്ത്രിക്കുന്നത്. ഗോഡ് ഹു ഈസ് ഇൻ കൺട്രോൾ, ദൈവമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, സകലത്തെയും തന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്നവൻ. സ്റ്റിൽ ഗോഡ് ഈസ് കൺട്രോളിങ് എവറിത്തിങ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എപ്പോഴും ചിന്തിച്ചോണം, ദൈവം തന്റെ നടക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ ദൈവമക്കളുടെ ഇടയിലും ഒരു നല്ല റെസ്റ്റോറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്നും ഫാസ്റ്റ് ചെയ്യണമെന്നും ബൈബിള് കേൾക്കണമെന്നും ആത്മീയ കൂട്ടായ്മയ്ക്ക് വരണമെന്നും ഒക്കെ എല്ലാവരുടെയും ഉള്ളിൽ. നമ്മുടെ ചർച്ചിലെ തന്നെ ഒരാള് ഇന്നോ ഇന്നലെയോ എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂയോർക്കിലുള്ള ഒരു ഹിന്ദു ഫാമിലി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രയർ ലൈൻ ഉണ്ട് കയറണമെന്ന് പറഞ്ഞു. ഏതാ? ആ ഹിന്ദുക്കളുടെ പ്രയർ ലൈൻ എന്നല്ല, നമ്മുടെ ദൈവമക്കളുടെ പ്രയർ ലൈൻ ഉണ്ട് കയറണം. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ബാബിലോണിനെ ദൈവമാണ് അവർക്ക് നേരെ എന്ത് ചെയ്തത്? വരുത്തിയത്. നോക്കൂ, അങ്ങനെ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്, എനിക്കറിയാം ദൈവം അവർക്ക് നേരെ വരുത്തുന്നു,
ദൈവം അവർക്ക് നേരെ വരുത്തി കഴിഞ്ഞപ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സൈൽ ദ ടൈം ഓഫ് ജഹോയാക്കീം, രണ്ടാം, ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഗ്രൂപ്പ് ആയിട്ടാണ് എക്സൈലിലേക്ക് പോകുന്നത്. ഫസ്റ്റ് എക്സൈൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ജഹോയാക്കീം, സെക്കൻഡ് എക്സൈൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എസക്കിയേൽ, തേർഡ് എക്സൈൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സദക്കിയ, ദ കിങ് സദക്കിയ. അങ്ങനെങ്കിൽ ഇവര് മൂന്ന് പേര് 20 years ഗ്യാപ്പിൽ നടക്കും, ഇൻ ബിറ്റ്വീൻ 20 years, 606 BC 606 നടക്കുന്നത്. അങ്ങനെങ്കിൽ 20 വർഷത്തെ ഗ്യാപ്പിൽ മൂന്ന് രാജാക്കന്മാർ, അല്ലെങ്കിൽ രാജാവും പ്രവാചകന്മാരും ഒക്കെ ആയിരുന്നവരുടെ കാലത്താണ് അവർ എക്സൈലിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 70 ഇയർ കഴിഞ്ഞപ്പോൾ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ദേ ബാക്ക് ടു ജെറുസലേം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സെരുബാബേൽ. അതുകൊണ്ടാണ് ആലയം പണിയാൻ നേരത്ത് അവരാണിക്കല്ല് കയറ്റി കൃപ കൃപ എന്നാർത്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പ് യെറുശലേമിലേക്ക് വന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രായുടെ, ദ ലീഡർ വാസ് എസ്ര. നമുക്കറിയാം നെഹമ്യാവിന് തൊട്ടുപുറകിലത്തെ പുസ്തകമാണ്. അവിടെയും ഇസ്രയേൽ മക്കളുടെ, യഹൂദന്റെ, ജുഡായുടെ ജേർണിയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ശുഭ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഒരു ബെറ്റർ ജേർണിക്ക് വേണ്ടിയൊക്കെ ദേ ഫാസ്റ്റഡ് ആൻഡ് പ്രെയർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അന്നേരം സെക്കൻഡ് ഗ്രൂപ്പ് വന്നത് എസ്രായുടെ നേതൃത്വത്തിലാണ്. ഇവിടെ മൂന്നാമത്തെ ഗ്രൂപ്പ് ജെറുസലേമിലേക്ക് വരുന്നതിന് മുമ്പാണ് ഈ ഈ പ്രാർത്ഥന നെഹമ്യാവ് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ. നെഹമ്യാവിന്റെ ലീഡർഷിപ്പിലാണ് തേർഡ് ഗ്രൂപ്പ് ദേ ബാക്ക് ടു ജെറുസലേം എന്നാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം. അതിന്റെ ടൈം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ നോക്കിയേ, ദ തേർഡ് ഗ്രൂപ്പ് ദേ ആർ കമ്മിങ് ബാക്ക് ടു ജെറുസലേം. അതാണ് ഈ ബുക്കിന്റെ കോണ്ടെക്സ്റ്റ്. നമുക്ക് വിശദമായിട്ട് പറയാനായിട്ട് സമയമില്ല. അങ്ങനെ യെറുശലേമിൽ നിന്ന് നെഹമ്യാവിനെ കാണാൻ തന്റെ സഹോദരനും കൂടെ കുറച്ച് കൂട്ടു സഹോദരങ്ങളും വന്നു, അല്ലെ? ഞാന് ആ കിസ്ലേവ് മാസമോ 20ാം വർഷമോ, അതൊന്നും 20ാം തീയതിയോ ഒന്നും 20ാം വർഷം ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നെഹമ്യാവിന്റെ കാര്യം പറഞ്ഞിങ്ങനെ തുടങ്ങിയാണ് വേഴ്സ് 2-നകത്ത്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഹനാനി വൺ ഓഫ് മൈ ബ്രദർ കെയിം ഫ്രം ജൂഡ വിത്ത് സം അദർ മെൻ ആൻഡ് ഐ ക്വസ്റ്റ്യൻ ദം അബൌട്ട് ദ ജൂവിഷ് റെമനന്റ് that survived the exile and also about Jerusalem. കണ്ടോ, അങ്ങനെങ്കിൽ അവർ വന്നപ്പോ നെഹമ്യാവ് അവരോട് ചോദിച്ചു, നമ്മുടെ റെമനന്റ് എങ്ങനുണ്ട്? അവിടെ ശേഷിച്ച, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കുറച്ച് റെമനന്റ് ഉണ്ടായിരുന്നു, അവർക്ക് എങ്ങനുണ്ട്? ജെറുസലേമിന്റെ മതിൽ ഉണ്ടോ? ജെറുസലേമിന്റെ മതിലിന് ഡോർ ഉണ്ടോ? ഈ മൂന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അവരുടെ മൂന്ന് ഉത്തരം അവിടുന്ന് വരുന്നുണ്ട്. അവരുടെ ഉത്തരം ഇങ്ങനെയാണ്, ദോസ് ഹു സർവൈവ്ഡ് ദ എക്സൈൽ ആൻഡ് ആർ ബാക്ക് ഇൻ ദ പ്രൊവിൻസ് ആർ ദ ഗ്രേറ്റ് ട്രബിൾ ആൻഡ് ഡിസ്ഗ്രേസ്. ദ വാൾ ഓഫ് ജെറുസലേം ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ഇറ്റ്സ് ഗേറ്റ്സ് ഹാവ് ബീൻ ബേൺഡ് വിത്ത് ഫയർ. കണ്ടോ, ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം നെഹമ്യാവ് കൊടുത്തു. ഈ പുസ്തകത്തെ പൊതുവെ പറയുന്നത് ദ ബുക്ക് ഓഫ് റെസ്റ്റോറേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഥാസ്ഥാപനത്തിന്റെ ഒരു പുസ്തകമാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം. അതുകൊണ്ട് നമുക്കറിയാം, നെഹമ്യ കെയിം ടു ദ റിയലൈസേഷൻ ദാറ്റ് വി നീഡ് ദ റെസ്റ്റോറേഷൻ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നെഹമ്യാവ് ഒരു തീരുമാനത്തിലേക്ക് വന്നു, ഒരു റെസ്റ്റോറേഷൻ ആവശ്യമാണ്. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ പാൻഡമിക് ആയിട്ട് ഈ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചേക്കുകയാണ്. അതിന്റെ പ്രവൃത്തി ദൈവം പറയുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്, ദൈവം സംരക്ഷിക്കേണ്ടവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നാം താമസിക്കുന്ന രാജ്യത്തിന്, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയ്ക്ക് ഒരു റെസ്റ്റോറേഷൻ ആവശ്യമാണ്. അത് നമുക്ക് മനസ്സിലായി, ലോകം മുഴുവൻ അത് മനസ്സിലായി, ലോകത്തിലെ സകല ദൈവമക്കൾക്കും അത് മനസ്സിലായി. നെഹമ്യാവിന് അന്ന് മനസ്സിലായി, വി നീഡ് ദ റെസ്റ്റോറേഷൻ എന്ന റിയലൈസേഷൻ അദ്ദേഹത്തിന് ഉണ്ടായി. ആ അറിവുണ്ടാകുക മാത്രമല്ല, അദ്ദേഹത്തിന് ഹി ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ, ഈ റെസ്റ്റോറേഷൻ പോസിബിൾ ആണെന്ന് നെഹമ്യാവ് അന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, ഹി പ്രെയ്ഡ് ഫോർ ദാറ്റ്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്.
അദ്ദേഹം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഹി വർക്ക് ഹാർഡ് ഫോർ ദാറ്റ് റെസ്റ്റോറേഷൻ. ആ റെസ്റ്റോറേഷന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. പ്രയത്നിക്കുക മാത്രമല്ല, ഹി ടുക്ക് ദ ഇനീഷ്യേറ്റീവ്, ഹി ബിഗെയിം ദ ലീഡർ, ഹി ബിഗെയിം ദ ഫസ്റ്റ് വൺ ഹു സ്റ്റാർട്ടഡ് ദാറ്റ് റെസ്റ്റോറേഷൻ. അങ്ങനെങ്കിൽ ആ റെസ്റ്റോറേഷൻ നടക്കാൻ പ്രാർത്ഥിച്ചു, പ്രയത്നിച്ചു, അതിനുവേണ്ടി മുന്നിൽ നിന്ന് അധ്വാനിച്ചു. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു നല്ല സമയമാണ്. നമ്മുടെ നമ്മൾ ഈ രാജ്യത്ത് വന്നു, നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അല്ല, നമ്മൾ പല രാജ്യത്താണെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവ വിഷയം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പേഴ്സണൽ പ്രെയർ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫെഡറൽ സിസ്റ്റം നല്ലതാണ്, നമ്മുടെ മെഡിക്കൽ സിസ്റ്റം നല്ലതാണ്, ലോകത്തിലെ ഒരു രാജ്യത്തിനെ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ രാജ്യക്കാരെ പെട്ടെന്ന് പറ്റുകയില്ല, ആരെയും പിടിച്ചു കെട്ടാനായിട്ട് പറ്റത്തില്ല, എത്ര രാജ്യങ്ങൾ പട്ടിണിയായാലും ഈ രാജ്യം അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, എല്ലാം വെൽ സെറ്റിൽഡ് ആണ്. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് കണക്ക് തെറ്റുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എത്ര സേഫ് ലാൻഡിലാന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഓൾ. അതുകൊണ്ട് ഒന്നിലും നമ്മൾ ഇവിടുത്തതിൽ ആശ്രയിക്കരുത് എന്നൊരു പാഠം ഈ പാൻഡമിക് ആയിട്ടുള്ള ഈ പ്രയാസം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ദൈവദാസന്റെ പ്രാർത്ഥനയിലേക്ക് ഓടി വരാം. അങ്ങനെ നോക്കൂ, അവിടുത്തെ രണ്ട് പ്രശ്നമാണ്, മൂന്ന് പ്രശ്നം, അവിടുത്തെ ജനത്തിന്റെ പ്രശ്നം രണ്ട് അവിടെ വായിക്കുന്നത്. നമ്മൾ ആ മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, ദ വാൾ ഓഫ് ജെറുസലേം ഈസ് ബ്രോക്കൺ ഡൗൺ. അല്ലെ, വാൾ അവിടെ ഇല്ല. ദൈവസഭയ്ക്കും മതിലുണ്ടോ? മതില് ദൈവസഭയ്ക്ക് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ചർച്ചിയൻസ് ആൻഡ് ദ വേൾഡ്ലി പീപ്പിൾ. സഭയിലെ ആളുകൾക്കും ലോകത്തിലെ ആളുകൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. മതിലുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഡോർ ഇല്ലെന്ന, അല്ലെ, ഡോർ ഇല്ല. ഡോർ വാസ് ബേൺഡ് എന്ന് എഴുതി, ഗേറ്റ് ഹാവ് ബീൻ ബേൺഡ് വിത്ത് ഫയർ. ഡോർ ഇല്ലാത്തടത്ത്, ഇഫ് ദർ ഇസ് നോ ഡോർ ദർ ഇസ് നോ റൂൾ എന്ന് പറയാറുണ്ട്. ഡോർ ഇല്ലാത്തടത്ത് റൂൾ ഇല്ല. നമ്മുടെ ലോക്കൽ ചർച്ച് എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ആത്മീയത എങ്ങനെ ഇരിക്കുന്നു? ഞാന് അത്രയും പറഞ്ഞിട്ട് നെഹമ്യാവിന്റെ ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് വരാനായിട്ട് പോവുകയാണ്. നമുക്ക് അതിന്റെ കോണ്ടസ്റ്റ് കിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ അതിന്റെ എന്നെ ആ ഇംഗ്ലീഷില് വേഴ്സ് 3 and 4 ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? വേഴ്സ് 3 and 4 ഞാൻ എനിക്ക് പെട്ടെന്ന് പോകണം. Those who survived the exile and are back in the province are in great trouble and disgrace. The wall of Jerusalem is broken down and its gates have been burned with fire. Okay. When I heard these things, I sat down and wept. For some days I mourned and fasted and prayed before the God of heavens. Then I said, എന്നുള്ളത് നമ്മള് ദൈവം വെച്ച് നാളെ ചിന്തിക്കും. വളരെ ശ്രദ്ധയോടെ ഞാൻ ആ നാലാമത്തെ വാക്യത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നാലാമത്തെ വാക്യം, പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി, നമ്മുടെ അൺഡിവൈഡ് അറ്റൻഷൻ ടുവേർഡ്സ് വേർഡ്സ് 4. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ ഒന്ന് വരണം. നമുക്ക് വളരെ, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് എനി തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ് പാസേജ്. ഞാനൊരു ഡിവോഷണൽ മെസ്സേജ് ആണ് ഇന്ന് രാത്രി തരാനായിട്ട്, ഇന്ന് നാളെയും ദൈവം വെച്ചാൽ ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഒന്ന് വരാനായിട്ട് പോകുന്നു. ശ്രദ്ധിക്കും, ഈ വർത്തമാനം കേട്ടപ്പോൾ, കണ്ടോ, When I heard these things, നെഹമ്യാവ് ചോദിച്ചു. പക്ഷേ വളരെ വേദനാജനകമായ പെയിൻഫുൾ റെസ്പോൺസ് ഹി റിസീവ്ഡ് ഫ്രം ഹിസ് ബ്രദറൻ. അല്ലെ, തന്റെ സഹോദരന്മാരിൽ നിന്ന് വേദനാജനകമായ റിപ്പോർട്ടാണ് തനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ, താൻ ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രതീക്ഷിച്ചു കാണുകയില്ല. വളരെ ദുഃഖകരമായ ഒരു റിപ്പോർട്ട് തനിക്ക് കിട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ അനാത്മീയത, തകരാറുകൾ ഒക്കെ കേൾക്കുമ്പോ, ഇന്ന് നമ്മൾ മീഡിയയിലൊക്കെ ഇരുന്ന് എഴുതാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, അവിടെ കുഴപ്പം ഇവിടെ കുഴപ്പം. എന്നാൽ നമ്മള് ചില കാര്യങ്ങൾ പറയുന്നതിന് എനിക്കെതിരില്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യതയുള്ള കാര്യം എന്നാണെന്നറിയാമോ,
ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നെഹമ്യാവ് ചെയ്തതാണ്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ അതിന്റെ ആ കാരണമൊക്കെ അന്വേഷിച്ച് പോവുകയായിരുന്നില്ല, മറിച്ച് നെഹമ്യാവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെങ്കിൽ നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കാം. ദൈവസഭയുടെ കുഴപ്പമാണ്, പിന്മാറ്റക്കാരുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ ശിക്ഷയാണ്, അങ്ങനെയൊക്കെ പറയാതെ വെറും പുഴുക്കളായ നമുക്കതൊന്നും അറിയില്ല. ദൈവത്താലാണ് സംഭവിക്കുന്നതെന്നറിയാം, പക്ഷെ വി ഡു നോട്ട് നോ വാട്ട് ഇസ് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചുമ്മാ വിമർശിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ചുമ്മാ വിമർശിക്കാൻ, എന്ത് കാര്യത്തെയും വിമർശിക്കുന്നവരുണ്ട്, എന്ത് കാര്യത്തെയും കുറ്റം പറയുന്നവരുണ്ട്. ഈ ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കാണ് വിമർശിക്കാൻ റൈറ്റ്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക കാര്യത്തിന്റെ പിരിവിന് വേണ്ടി ചെന്നപ്പോ അതിനെ വിമർശിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് രണ്ട് കൂട്ടർക്ക് വിമർശിക്കാം. ഒന്ന്, ഈ കാര്യത്തിനെ സഹായിക്കുന്നവർക്ക് വിമർശിക്കാം. രണ്ട്, ഈ കാര്യത്തിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് വിമർശിക്കാം. ഈ രണ്ട് കാര്യം ചെയ്യുന്നവര് വിമർശനം എന്ന കാര്യം ചെയ്യുകയല്ല, അവര് പ്രാർത്ഥിക്കത്ത് മാത്രമേ ഉള്ളൂ. ഞാന് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെങ്കിൽ ഈ പുസ്തകത്തിന്, ഞാൻ പറഞ്ഞില്ല പ്രെയർ ആണ് നമ്മുടെ ടോപ്പിക്. ഈ പുസ്തകത്തിന്റെ ആരംഭഭാഗം നമ്മൾ വായിച്ചത് നാലാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്, ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, അല്ലേ? അങ്ങനെ വായിക്കുന്നത്. ഈ ബുക്ക് തീരുന്നത് 13 അധ്യായമാണ്, ചാപ്റ്റർ 13:31. നമ്മൾ വായിച്ചു നിർത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥിച്ചാണ് നെഹമ്യ ഈ പുസ്തകം എഴുതി തീർക്കുന്നത്. അങ്ങനെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിന് ഇങ്ങനെ പറയാം, പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ബുക്ക് ഓഫ് നെഹമ്യ. അതിന്റെ അത് ചുമ്മാ പ്രാർത്ഥിക്കുകയായിരുന്നില്ല. സങ്കീർത്തനത്തെ നമ്മൾ വായിച്ചാൽ ഓ ലോർഡ് റിമെമ്പർ ദ ഡേയ്സ് ഓഫ് ജെറുസലേം എന്നൊക്കെ പറഞ്ഞ ഭക്തന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവര് ജെറുസലേമിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ഞാന് ഒരു പക്ഷേ അത് ഇന്ന് തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ സംവത്സരങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കാര്യമാണ്. 122 സങ്കീർത്തനം, Psalm 122:6 എന്ന് നോക്കി അവിടെ ഒരു വാചകം കാണാം. 122:6 വായിക്കാമോ? 122:6 യെരുശലേമിന്റെ സമാധാനത്തിന് നിന്നെ സ്നേഹിക്കുന്നു. മതി, ആ ഒരൊറ്റ വാക്യം മതി. Pray for the peace of Jerusalem. അല്ലേ, യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. അങ്ങനെയെങ്കിൽ നോക്കിയേ, നെഹമ്യാവിന് അന്നേ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ആ ദൈവദാസൻ തന്റെ ആ വലിയ വളരെ നല്ല ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു, അതിന്റെ നടുവിലും ഹീസ് പ്രേയിങ് ഫോർ ദ പീസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ലാൻഡ്, തന്റെ പിതാക്കന്മാരുടെ സ്ഥലത്തിന്റെ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പുസ്തകം നമ്മൾ മുഴുവൻ വായിച്ചാൽ, വെള്ളിയാഴ്ച വചനം കേട്ടവർക്കറിയാം, ഫ്രൈഡേ മോർണിംഗിൽ അല്പസമയം ഞാൻ ദൈവവചനം പറഞ്ഞിരുന്നു, ഇതിനകത്തുനിന്ന് ഞാൻ ചില വാക്കുകൾ എടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കേൾക്കണേ, യാചിക്കുന്നു, അപേക്ഷിക്കുന്നു, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനവധി പ്രയോഗങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. അങ്ങനെങ്കിൽ ഈ പുസ്തകം പ്രാർത്ഥനയ്ക്ക് നമ്മളെ എന്താ പറയാ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ഇവിടെ സങ്കീർത്തനത്തിലെ വാചകം യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്ക് നെഹമ്യാവ് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. നാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, When I heard these things, I sat down and wept. For some days I mourned and fasted and prayed before the God of heaven. കണ്ടോ, ഈ വർത്തമാനം നെഹമ്യാവ് കേട്ടപ്പോൾ, This was his response. വേറെ ഒരു ആക്ഷനും എടുക്കുന്നതിന് മുമ്പ്
നെഹമ്യാവ് ആദ്യം ചെയ്തത് ഹി സ്റ്റാർട്ടഡ് ടു പ്രേ. കണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മാതൃകയാണ് നമുക്കത്. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് തന്റെ ആ വാക്കുകളെ ഒന്ന് നമുക്ക് നോക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ, വെൻ ഐ ഹേർഡ് ദിസ്, അങ്ങനെങ്കിൽ ഞാനൊരു നാലഞ്ച് കാര്യം ആ വാക്യത്തിൽ നിന്ന് പറയാം. എന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, വളരെ ശ്രദ്ധയോടെ ഈ അവസ്ഥ കേട്ടു. വെരി കെയർഫുള്ളി നെഹമ്യ ലിസൺ ഫ്രം ഹിസ് ബ്രദേഴ്സ്, അല്ലെ? വളരെ ശ്രദ്ധയോടെ അവര് പറഞ്ഞത് എന്ത് ചെയ്തു കേട്ടു. ഇന്ന് ഈ ശ്രദ്ധയോടെ കേട്ടു എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മളൊക്കെ ശക്തിയോടെ പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് പറയാറുണ്ട്. ബട്ട് ദർ ഇസ് നോ വേഴ്സ് ഇൻ ദ ബൈബിൾ, ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. എന്നാൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന വാക്യം തിരുവെഴുത്തിനകത്തുണ്ട്. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സൗണ്ട് നല്ലതാണ്, അതിനൊരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നിയോഗമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സൗണ്ടിനേക്കാൾ പ്രാധാന്യത ശ്രദ്ധയാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം, അല്ലെ? ഇന്ന് എന്താ പറയാ, ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നെഹമ്യാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, വെരി കെയർഫുൾ ആയിട്ട് ഹി ലിസൺ ടു ഹിസ് ബ്രദേഴ്സ്, ശ്രദ്ധയോടെ കേട്ടു. അങ്ങനെയെങ്കിൽ ഒരാൾ ഒരു സഭയുടേതോ ഒരു വീടിന്റെയോ ഒരു വ്യക്തിയുടെയോ കാര്യം നമ്മളോട് ഭാരത്തോടെ പറയുമ്പോൾ ആ വേദന മനസ്സിലാക്കി നാം കേൾക്കണം, നാം പ്രാർത്ഥിക്കണം. നമ്മൾ ക്യാഷ്വൽ ആയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നല്ല, ആ വാക്ക് നിങ്ങൾ കേട്ടോ, വെൻ ഐ ഹേർഡ് ദിസ്, ഞാനത് കേട്ടു. ഇപ്പം നമുക്കറിയാം, നമ്മളെ പേഴ്സണലായിട്ട് ഈ കോവിഡ് അധികം എഫക്ട് ചെയ്തിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് ഒരാൾ പറഞ്ഞ പോലെ, നമ്മുടെ മുട്ടിന് വേദനയാണ് കൊറോണ ബാധിച്ച മറ്റുള്ളവന്റെ വേദനയേക്കാൾ നമ്മുടെ വേദന, അല്ലെ? അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകരുത്. ഇവിടെ ഒരാള് നെഹമ്യാവിന്, ഇത് വാസ്തവത്തിൽ ഇദ്ദേഹം നല്ല ജോലി ചെയ്യുന്ന മനുഷ്യനാണ്, പേഴ്സണലി ഇദ്ദേഹം വളരെ ആത്മീയനാണ്. ഇതിനകത്ത് താൻ ഇടപെട്ടില്ലെങ്കിലും നിത്യജീവന് തടസ്സം ഉണ്ടാകുകയില്ല. പക്ഷേ ആ ഭക്തന്റെ ഹൃദയം കണ്ടോ, ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല, ആ സഭയുടെ ആത്മീയത, ആ ദേശത്തിന്റെ ആത്മീയത, ആ രാജ്യത്തിന്റെ ആത്മീയത. നെഹമ്യാവ് അത് ശ്രദ്ധയോടെ കേട്ടു. അങ്ങനെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന ആളുകളുടെ വേദന നമ്മൾ കേൾക്കണം. കൊരിന്ത്യ ലേഖനത്തെ പൗലോസ് പറഞ്ഞേക്കുന്ന പോലെ, വി ഓൾ ആർ വൺ ബോഡി, ആ ശരീരത്തിലെ അവയവമാണ് നാം. അതിനകത്ത് ഒരുത്തന് ഒരവയവത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, that pain should affect the whole body. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ പരമാർത്ഥതയോടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സമയം പ്രാർത്ഥനയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നവരാണ്, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ആ വാക്യം തുടർന്ന് നിങ്ങൾ എന്റെ ഒപ്പം നോക്കിയേ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു എന്നൊരു വാക്ക് കണ്ടല്ലേ, ഞാന് ഇരുന്നു. അങ്ങനെങ്കിൽ എന്താ പറയാ, ഈ when I heard about the Jerusalem and the people of Jerusalem and the wall and doors of Jerusalem, I cannot even move. When I heard this, adoru shocking news aayirunnu. Njan adu kettappol irunnu. Ningale nammude okke kudumbangalil disasters sambhavichittundu, pratheekshikkatha sambhavangal നമുക്ക് വന്നിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ മരണമോ അപകടങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ളവരാണ്. നമ്മളത് ആദ്യം കേട്ടപ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റിയില്ല, നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യേണ്ടു എന്നറിയാൻ പാടില്ലാതെ ഇരിക്കുകയായിരുന്നു. നെഹമ്യാവ്
മറ്റൊരു രാജ്യത്ത് ഏറ്റവും പ്രോസ്പിരിറ്റിയിൽ താമസിക്കുകയാണ്. When I heard this, ഞാൻ ഇരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തൻ ഇങ്ങനെയായിരിക്കണം, ഒരു ഭക്തൻ ഇങ്ങനെയായിരിക്കണം. ഒരുവന്റെ പരാജയം, വേദന, കഷ്ടത, ആ ആ ഭാരം കേട്ട് കഴിയുമ്പം ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അതിനെ മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് കഴിയല. When I heard this, അദ്ദേഹം അവിടെ കുത്തിയിരുന്നു. ഇന്ന് പലരുടെയും കാര്യം ഓടി നടന്നൊക്കെ പറയാറുണ്ട്. നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നെഹമ്യാവ് അത് കേട്ടപ്പം, ആ റിപ്പോർട്ട് കേട്ടപ്പം ഓടാൻ പോയിട്ട് നിൽക്കാൻ പോലും ആരോഗ്യമില്ലായിരുന്നു. വാർത്തയുടെ മുന്നിൽ മാനസികമായി ബലമില്ലാതെ ആയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ഇരുന്നു. ഇതിനേക്കാൾ ശക്തമായ ഒരു വാക്യം എസ്രായുടെ പുസ്തകത്തിൽ സെയിം കോണ്ടെസ്റ്റിലുണ്ട്. നിങ്ങള് ബൈബിളിന്റെ ഒരു പേജ് ഇങ്ങോട്ടൊന്ന് മറിച്ചേ, ഒറ്റ പേജ് ഇങ്ങോട്ടൊന്ന് മറിച്ചേ, ഒറ്റ പേജ്, അതിന്റെ 9-ാം അധ്യായത്തിലേക്ക്, ചാപ്റ്റർ 3-ലേക്ക് ഒന്ന് വന്നേ. ചാപ്റ്റർ 3, എസ്രാ ചാപ്റ്റർ 3. അതിന്റെ 3-ാമത്തെ വാക്യം നോക്കി, ഒറ്റ പേജും കൊണ്ട് മറിച്ചാ മതി. 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈ വർത്തമാനം ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. മതി, നിങ്ങൾ ആ വാക്ക് കേട്ടോ, സ്തംഭിച്ചു കുത്തിയിരുന്നു. പ്രയോഗം കണ്ടോ? Somebody please read in English, verse 3, 9. When I heard this, I tore my tunic and cloak, pulled hair from my head and beard, and sat down upon. നിങ്ങള് കണ്ടോ, sat down upon. നെഹമ്യാവ് ഇരുന്നതേ ഉള്ളൂ, എന്നാൽ റെസ്റ്റോറേഷനിലേക്ക് വരുന്ന ജനത്തിന്റെ ഇടയിലെ പാപം കണ്ടപ്പോൾ എസ്ര എന്ന് പറയുന്ന ആ വലിയ ദൈവദാസൻ സ്തംഭിച്ചു കുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മാസം ഇല്ലായിരിക്കാം, ദൈവസഭകളിൽ നടക്കുന്ന, ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം സ്തംഭിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നെഹമ്യാവ് ഇരുന്നു, എസ്ര സ്തംഭിച്ചു കുത്തിയിരുന്നു. വാക്യങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നു. അങ്ങനെങ്കിൽ ജനത്തിന്റെ ഇടയിലെ വഷളത്വം സംബന്ധിച്ച് വചനവിരുദ്ധമായ കാര്യങ്ങളെ എസ്ര കേട്ടപ്പോ സ്തംഭിച്ചു കുത്തിയിരുന്നു. യെരുശലേമിന്റെ അവസ്ഥ കേട്ടപ്പം നെഹമ്യാവിന് മൂവ് ചെയ്യാൻ പറ്റാതെ കുത്തിയിരുന്നു. അങ്ങനെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആത്മീയത നമ്മൾ പരിശോധിക്കണം. ഇത് കാണുമ്പോൾ ഇങ്ങനൊരു പ്രതികരണം നമുക്കുണ്ടാകണം, പ്രാർത്ഥിക്കാനായിട്ട് കുത്തിയിരിക്കണം. ഈ ഒരു പ്രത്യേക സാഹചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവം വഴി തുറക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഇന്ന് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് വന്നപ്പം കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠം എന്ന് പറഞ്ഞ ഒരു 5-8 പോയിന്റ് ആരും എഴുതിയിട്ടേക്കുന്നു. അതിനകത്ത് ഒരു കാര്യം സ്പെഷ്യലി നോട്ടീസ്ഡ് ആണ്, വീട്ടുപ്രാർത്ഥന ഇല്ലായിരുന്ന എല്ലാ വീട്ടിലും വീട്ടുപ്രാർത്ഥന ആരംഭിച്ചു എന്നൊരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാന് അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വീട്ടുപ്രാർത്ഥന ഉള്ളവർക്ക് അത് കേൾക്കുമ്പോ ഒന്നും തോന്നുകയില്ല, പ്രാർത്ഥന ഇല്ലാത്തവർക്ക് അത് കേൾക്കുമ്പം എന്തെങ്കിലുമൊക്കെ പ്രയാസം തോന്നുന്നെങ്കിൽ സന്തോഷം, ഒരു കുഴപ്പവും അതിനകത്ത് ഉണ്ടാകുന്നില്ല. അങ്ങനെങ്കിൽ ഒന്ന്, അത് കേട്ടു, when he heard. രണ്ട്, he sat down. മൂന്നാമത്തെ കാര്യം, ആ വാക്യം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാ മതി. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കരഞ്ഞു. മൂന്നാമത്തെ പ്രയോഗമാണ്, ഈ വർത്തമാനം നെഹമ്യ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. നമ്മള് നമ്മുടെ സർമൻ ഓൺ ദ മൗണ്ട് ബൈബിൾ സ്റ്റഡിയിൽ മോർണിംഗ് എന്ന് പറയുന്ന ആ വാക്യം പഠിച്ചിരുന്നു. ഓലോല കണ്ണുനീർ, തൂത്തിട്ടും തൂത്തിട്ടും നിൽക്കാതെ ഒരു കുറവ ഒഴുകി വരുന്ന പോലെ കണ്ണുനീർ ഒഴുകുന്ന ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നെഹമ്യാവിരുന്ന്, നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പം നെഹമ്യാവിനോ നെഹമ്യാവിന്റെ വീട്ടുകാർക്കോ ഒരു കുഴപ്പവും ഇല്ല, അവര് കംഫർട്ട് സോണിലാണ്. ഇന്നത്തെ ഭാഷയില് പറഞ്ഞാൽ
കൊറോണ വരികയല്ല, സെപ്പറേറ്റ് ഒരു ഒരു ഐലൻഡ് മേടിച്ച് താമസിക്കുകയാണ് ഇവര് മാത്രമേ ഉള്ളൂ. കാറ്റ് പോലും അടിച്ചാൽ അവിടെ വൈറസ് എത്തുകയില്ല. നെഹമ്യാവ് അതുപോലെ കംഫർട്ട് സോണിലാണ്. ആ ഭക്തൻ കേട്ടു, ഇരുന്നു, കരയാനായിട്ട് തുടങ്ങി. നാം ആണെങ്കിൽ നമ്മളെ ബാധിക്കാത്ത കാര്യമൊക്കെ ആണെങ്കിൽ കേൾക്കുമ്പം നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ ജീവിതത്തിലാണ് നടക്കുന്നെങ്കിൽ ഇരുന്ന് ചിരിക്കാറുണ്ടല്ലേ, വട്ടം കൂടിയൊക്കെ ഇരുന്ന് ചിരിക്കാറുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ പരാജയമാണെങ്കിൽ നമുക്കത് കേൾക്കുന്നതൊക്കെ ഒരു രസമായിരിക്കും, രസമായിരിക്കും. എന്നാൽ നെഹമ്യാവിന് നോക്കി മാതൃയാക്കാൻ പറ്റാവുന്ന ഒരു വി ക്യാൻ ഫോളോ ഹിസ് ഗുഡ് ലീഡർഷിപ്പ്. ഇരുന്നെന്ന് മാത്രമല്ല, ഹി സ്റ്റാർട്ടഡ് ടു ക്രൈ, ഓലോല കണ്ണുനീർ ഒഴുക്കാനായിട്ട് തുടങ്ങി. എന്ന് പറഞ്ഞാൽ മതില് പണിയുന്നതിന് മുമ്പ് ജനത്തിന്റെ ദുഃഖം ഏറ്റെടുത്തു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബാബിലോണിയൻ പ്രോസ്പെരിറ്റി ഹി സ്റ്റാർട്ടഡ് ടു ക്രൈ. എന്ന് പറഞ്ഞാൽ തന്റെ ദേശത്തിന്റെ കാര്യം ഓർത്തപ്പം രാജാവിന്റെ ഭോജനമൊക്കെ മറന്നുപോയി, ഉപവാസം തുടങ്ങി, കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതുപോലെ ദൈവസന്നിധിയിലിരുന്നു. അങ്ങനെങ്കിൽ ബാബിലോണിന്റെ സമൃദ്ധിയിലും ജെറുസലേമിന് വേണ്ടി കരഞ്ഞു. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ഒരു വികാരപ്രകടനമൊന്നും ആയിരുന്നില്ല. സാജു മാത്യു സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ശാരോൻ തോമാച്ചായനെ പറ്റി പറയും, അദ്ദേഹം തന്നെ പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞാന് ഇടയ്ക്കിടയ്ക്ക് കരയും, അത് എന്റെ ആത്മീയത കൊണ്ടൊന്നും അല്ല, എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് സാജു മാത്യു സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഇത് അങ്ങനത്തെ കരച്ചിലൊന്നും ആയിരുന്നില്ല. ആരും ഇല്ലല്ലോ കാണാൻ, ഈ കരച്ചിൽ കാണാൻ. ബാബിലോണിൽ കൊട്ടാരത്തിലിരുന്ന് കരഞ്ഞാൽ ആര് കേൾക്കാൻ, ആരുമില്ല. അന്നേരം ആരും കാണാനോ ആരും കേൾക്കാനോ ഒന്നും ആയിരുന്നില്ല. ഹൃദയവേദനയായിരുന്നു ഈ കരച്ചിലിന്റെ പിന്നിലെ കാര്യം. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇരുന്നു കരയാനായിട്ട് തുടങ്ങി. പൗലോസ് ഇതിനോട് ചേർന്ന് വരുന്ന വാക്യങ്ങള് പറഞ്ഞിട്ടുണ്ട്. എഫസോ സഭയെ പറ്റി പറയാൻ നേരത്തെ പറയുന്നൊരു കാര്യമുണ്ട്, 3 വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ കണ്ണുനീർ വാർത്തു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20:31. പോൾ ഇതുപോലെ തന്നെ കരഞ്ഞൊരു വാക്യം, Acts 20:31. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു. മതി, 3 വർഷം കരഞ്ഞെന്ന് വായിച്ചോളൂ. റീഡ് പ്ലീസ് റീഡ്. സോ ബി ഓൺ യുവർ ഗാർഡ്. റിമെമ്പർ ദാറ്റ് ഫോർ 3 ഇയേഴ്സ് ഐ നെവർ സ്റ്റോപ്പ് വാർണിംഗ് ഈച്ച് ഓഫ് യു നൈറ്റ് ആൻഡ് ഡേ വിത്ത് ടിയേഴ്സ്. കണ്ടോ, night and day with tears last 3 years. നെഹമ്യ വന്ന് കരഞ്ഞു. തന്റെ പുതിയ നിയമത്തിൽ ഒരു ഭക്തൻ സഭയ്ക്ക് വേണ്ടി കരയുക. നമുക്ക് കരയാൻ ദൈവം നൽകിയേക്കുന്ന നല്ലൊരു അവസരം. പ്രാർത്ഥിക്കണം, കരയണം. അതുപോലെ തന്നെ എനിക്ക് വളരെ വിശദീകരിക്കണമെന്നുണ്ട്, സമയമില്ലല്ലോ. ഗലേഷ്യൻസിനകത്ത് ഒരു വാക്യമുണ്ട്, 4:19 പോള് പറയുന്നുണ്ട്, ഒരു ചൈൽഡ് ബർത്തിന്റെ പെയിനാണ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ഉള്ളിൽ എന്ന് പോള് പറയുന്നുണ്ട്. 4:19, അത് ഇംഗ്ലീഷിൽ മാത്രം ഒന്ന് വായിക്കാമോ? 4:19, ഗലേഷ്യൻസ് 4:19. My dear children, for whom I am again in the pains of childbirth until Christ is formed in you. കണ്ടോ, ക്രൈസ്റ്റ് നിങ്ങളിൽ ഉരുവാകുമോളം എന്ന് പറഞ്ഞാൽ ആ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുമോളം ഞാൻ ഡെലിവറി പെയിൻ എടുക്കുകയാണെന്ന്, ലേബർ പെയിൻ എടുക്കുകയാണെന്നാണ് പോള് പറഞ്ഞത്. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒത്തിരി സമയം തമ്പുരാൻ തന്നേക്കുക, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ തമ്പുരാൻ സമയം തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയത നമുക്കൊന്ന് പരിശോധിക്കണം, ആ ആത്മീയത സഭയുടെ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ഒന്ന് പരിശോധിക്കണം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ഈ ദൈവവചനം നമ്മൾ കേൾക്കണം. കേൾക്കുമ്പോൾ നമ്മളൊന്നിരിക്കണം, ഇരുന്ന് നമ്മളൊന്ന് കരയണം. വേണ്ടേ, ഈ ഭക്തൻ ദൈവസന്നിധിയിൽ കരയുകയാണ്. 1 മാസം മുമ്പ് വരെ
പല ലോകരാജ്യങ്ങളിലെ സഭയിലും കണ്ണുനീരില്ലായിരുന്നു, പ്രാർത്ഥനയില്ലായിരുന്നു, കൂട്ടായ്മയില്ലായിരുന്നു. തമ്പുരാൻ ഓരോ കാര്യങ്ങൾ നമ്മളെ പരിശോധിക്കാൻ അനുവദിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രി ഒരു ആത്മപരിശോധന നടത്തണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ടൊന്ന് ഇടപെടണം. ദൈവ ശബ്ദം നമ്മളൊന്ന് കേൾക്കണം. ഈ വാർത്ത കേട്ട് ഇരുന്ന് കരഞ്ഞു. ഈ പുസ്തകത്തിന്റെ മനോഹരമായ ഒരു സവിശേഷത എന്നാണെന്നറിയാമോ? ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം നെഹമ്യ ഈസ് ക്രൈയിങ്. എന്നാൽ വെൻ ഹി ഈസ് ഫിനിഷിംഗ് ദിസ് ലെറ്റർ, ഹി സ്റ്റാർട്ടഡ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. ദൈവസന്നദ്ധിയിൽ താൻ സന്തോഷിക്കാനായിട്ട് തുടങ്ങിയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സന്ധിയെങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. ആ വാക്യം പോലെ തന്നെ ഈ പുസ്തകം തിരികാണ് നമ്മുടെ ജീവിതത്തിലും. ഈ ഒരു ലോക്ക്ഡൗൺ ഇപ്പോൾ കരച്ചിലാണെങ്കിലും ഇത് ദൈവം അനുവദിച്ച് കഴിയുമ്പോൾ ആ പ്രഭാതത്തിൽ സന്തോഷത്താൽ, സന്തോഷത്തിന്റെ ആനന്ദഘോഷം ഉണ്ടാകണം. ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് അധികം അടുത്തു എന്ന് പറയണം. അങ്ങനെയെങ്കിൽ ഇന്ന് ധന്യനിമിഷമാണ്. ദിസ് ഈസ് ദ ബ്ലെസ്സഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ പറയാനായിട്ട്. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. അവിടെ മൂന്ന് വാക്ക്, വെൻ ഹി ഹേർഡ് He sat down and he started to cry. അവിടെ കൊണ്ട് ആ വാക്ക് തീരുന്നില്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു. കണ്ടോ, കുറെ നാൾ ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ ടൈം എഴുതിയിട്ടില്ല, വളരെ ദുഃഖിച്ചു, വളരെ ദുഃഖിച്ചു. ദിവസങ്ങൾ ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കുന്നിടം വരെ ആ മനുഷ്യൻ ദുഃഖിച്ചു. ഫോർ സം ഡേയ്സ് ഐ മോൺ എന്നാണ് നമ്മൾ വായിക്കുന്നത്. താനങ്ങ് ഞരങ്ങാനായിട്ട് തുടങ്ങി. ഹോളി സ്പിരിറ്റിന്റെ ഞരക്കത്തെ പറ്റി ബൈബിളിൽ വാക്യമുണ്ട്. നമ്മുടെ ആത്മാവ് ഞരങ്ങുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ആത്മാവിലെ ദുഃഖത്തെ പറ്റി തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ദേണ്ടേ പ്രാർത്ഥനയിൽ നമ്മുടെ ഞരക്കം അങ്ങനെ പറ്റൂ അല്ലേ? My soul and my spirit is mourning എന്നാണ് നമ്മൾ വായിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ആത്മീയതയ്ക്ക് വേണ്ടി, കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും ഒക്കെ ഞരങ്ങിയ ദിവസം നമ്മുടെ ഓർമ്മയിലുണ്ടോ? അടുത്ത കാലത്തെങ്ങാനും അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രോസ്പിരിറ്റി നെഹമ്യ ഈസ് മോണിങ് ഫോർ ഹിസ് സ്പിരിച്വാലിറ്റി ആൻഡ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ ഹിസ് ലാൻഡ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം. ദുഃഖിച്ചു, ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് അല്ലെ? ജെറുസലേമിന്റെ ദുഃഖം തന്റെ ഹൃദയവേദനയായി, തന്റെ ഹൃദയവേദന. ഞാന് നമ്മുടെ സഭയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസ് ആണ്. ഒരു LKG അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഒരു LP സ്കൂള്, ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന് ബ്രെയിനിൽ ട്യൂമർ ഉണ്ടായി. ട്രീറ്റ്മെന്റ് കാരണം അത് ആ കൊച്ചിന്റെ മുടി മുഴുവൻ പോയിട്ട് ബോൾഡ് ഹെഡായി. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞ് സ്കൂളിലേക്ക് വന്നപ്പം സ്കൂളിലെ മറ്റ് സ്റ്റുഡൻസ് എല്ലാം കൂടെ ഈ കൊച്ചിനെ മൊട്ടത്തല മൊട്ടത്തല എന്ന് വിളിച്ച് കളിയാക്കി. ഈ കുഞ്ഞിന് ഭയങ്കര സങ്കടമായി. ഈ കുഞ്ഞിന്റെ സ്കൂളിൽ, ഈ കുഞ്ഞിന്റെ ക്ലാസ്സിൽ 15 ഫീമെയിൽ ഗേൾസ് പഠിക്കുന്നുണ്ടായിരുന്നു. 15, അങ്ങനെ ഇവര് ടോട്ടല് 16 പേരാണ്. ഈ 15 കുഞ്ഞുങ്ങൾ അന്ന് വീട്ടിൽ ചെന്ന് അവരുടെ ഡാഡിയോട് പറഞ്ഞു, ഞങ്ങളുടെ തല ശേവിയണം, മുടി മൊട്ടയടിക്കണം, എന്നാലേ വി വിൽ ഗോ ടു സ്കൂൾ ഓൺ ടുമോറോ. പെങ്കൊച്ചും കണ്ടോ തല മൊട്ടയടിക്കാനോ? നിങ്ങൾക്ക് ആ ന്യൂസ് കേൾക്കണോ? 15 പിള്ളേരും നെക്സ്റ്റ് ഡേ തല മൊട്ടയടിച്ചു. പിറ്റേ ദിവസം ആ ക്ലാസ് റൂമിൽ 16 പെൺകുട്ടികൾ മൊട്ടത്തല. ഇതിനകത്ത് ആരെ മൊട്ടയെന്ന് വിളിക്കും? ഇതിനകത്ത് ആരെയെങ്കിലും മൊട്ടത്തലയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യുകയോ ചെയ്യല. ഇതിന്റെ പേരാണ് എംപതി.
ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. എന്റെ വേദന എന്റെ കൂട്ടു സഹോദരന്റെ വേദനയാണ്. ആ അപ്പം മേടിക്കാൻ പോയ സ്നേഹത്തിന്റെ കാര്യം അറിയാം, ഐ ആം നോട്ട് ഹംഗ്രി ബട്ട് മൈ ബ്രദർ ഈസ് ഹംഗ്രി സോ ഐ നീഡ് സം ബ്രെഡ്. എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ ഇവന്റെ ചോദ്യം കേട്ടാൽ ഇവന് വിശക്കുന്ന പോലെയാണ്. ഒരു ദൈവവാസം പറഞ്ഞൊരു വാചകമുണ്ട്, ബ്രെഡ് ഫോർ മീ ഈസ് മൈ ഫിസിക്കൽ നീഡ്, ബ്രെഡ് ഫോർ മൈ ബ്രദർ ഈസ് മൈ സ്പിരിച്വൽ നീഡ്. അങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ ദുഃഖിച്ചു, ഈ ഒത്തിരി പേർക്ക് സിമ്പതിയുണ്ട്. സിമ്പതി, സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു വേദന പറയുമ്പം നമുക്ക് മലയാളികളായ നമുക്ക് ഒത്തിരി ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ അറിയാം. ഷോ, ഇയ്യോ, അങ്ങനാണോ, കഷ്ടമായിപ്പോയി, അതൊക്കെ ഒരു 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 സിംഗിൾ ഡോളറിന്റെ ചെലവില്ലാത്ത കാര്യമാണ്. അതിനൊന്നും ചെലവില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ആരോ പറഞ്ഞ പോലെ അടുത്ത ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ ആ സിമ്പതിയൊക്കെ പോവും, നമ്മൾ മറന്നുപോകും. നെഹെമ്യാവ് അങ്ങനല്ല, കുറെ നാൾ ദുഃഖിച്ചു, കുറെ നാൾ ദുഃഖിച്ചു. ഞാന് ഒരു 9:15 വരെ ടൈം ഒന്ന് എടുക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ പാസ് തീരാനായിട്ട് തീർക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം നോക്കൂ, എത്ര ദിവസം ദുഃഖിച്ചെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു ആൻസർ അവിടെ ഉണ്ട്, ഉയരത്തിൽ നിന്ന് സഹായം ലഭിക്കുവോളം ആ മനുഷ്യൻ ദുഃഖിച്ചു. അങ്ങനെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, ഈ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാവണം, അത് വളരെ ആവശ്യമാണ്. അതിനേക്കാൾ വലിയ ആവശ്യമാണ് നമ്മുടെ റെസ്റ്റോറേഷൻ നടക്കണം, ദൈവസഭയുടെ ആത്മീയ വർദ്ധനവ് ഉണ്ടാകണം, നമ്മൾ ഇന്നും ആത്മീയരാകണം, ഈ ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കുവോളം ദൈവസന്നിധിയിലിരിക്കണം. അന്നേരം നോക്കി, എനിക്ക് അതിന്റെ ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഭംഗിവാക്ക് പറയല്ല, ഒത്തിരി സമയം പറയേണ്ടതായിട്ടുണ്ട്. നമുക്കിന്ന് നമ്മുടെ ദുഃഖ, നമ്മുടെ കേടിനെ പറ്റിയോ നമ്മുടെ കുഴപ്പങ്ങളെ പറ്റിയോ ഒന്നും വലിയ ദുഃഖവും ഭാരവും ഒന്നുമില്ല. നമുക്ക് പരിചയമുള്ള ഒരു വാക്യം ഉണ്ട് അവിടെ. ആ വാക്യത്തിനകത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ ജോ ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ റൂയിൻ ഓഫ് ജോസഫ് എന്ന് പറഞ്ഞ ബുക്ക് ഓഫ് ആമോസിന്റെ വാക്യം കിടപ്പുണ്ട്. ജോസഫിന്റെ കേടിനെ പറ്റി അവർ ദുഃഖിക്കുന്നില്ല എന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആ വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ടേൺ ടു ആമോസ് ചാപ്റ്റർ 6, ആമോസ് ചാപ്റ്റർ 6 അതിന്റെ 4 അധ്യായം, ചാപ്റ്റർ 6 വേഴ്സ്, ആമോസ് ചാപ്റ്റർ 6 വേഴ്സസ് 4-6 ഒന്ന് വായിക്കാമോ? 4-6. You lie on beds inlaid with ivory and lounge on your couches. നിങ്ങൾ എല്ലാവരും listen to her very carefully. അമ്മാമി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെന്ന് ഉറക്കെന്ന് വായിച്ചേ. You lie on beds inlaid with ivory and lounge on your couches. You dine with choice and fatted calves. You strum away on your harps like David and improvise on musical instruments. You drink wine by the bowlful and use the finest potions, but you do not grieve over the ruin of Joseph. Madhi, നിങ്ങളുടെ വാക്യം കേട്ടോ? മതി, മതി, enough, thank you. യഹൂദയെ പറ്റി, ഇസ്രായേലിനെ പറ്റി, യഹൂദന്മാരെ പറ്റി പറയുന്ന കാര്യമാണിത്. അവിടെ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യാത്ത കുറച്ച് കാര്യമുണ്ട്. എനിക്കത് വിവരിക്കാൻ സമയമില്ല, പിന്നീട് ഒരിക്കലാട്ടെ. അവരെവിടെയാ കിടക്കുന്നത്? നല്ല ബെഡിലാണ് കിടക്കുന്നത്. അവരെന്താ കഴിക്കുന്നത്? മട്ടനും ബീഫും ഒക്കെയാണ് കഴിക്കുന്നത്. നല്ല പാട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ഡേവിഡ് സിംഗിങ്, ദാവീദ് പാടുന്ന പോലാണ് പാടുന്നത്. പക്ഷേ ഇംഗ്ലീഷിലെ പ്രയോഗത്തെക്കാൾ മലയാളത്തിൽ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്, ഭർത്ത സംഗീതം പാടുകയാണ് എന്ന് പറഞ്ഞാൽ പാട്ടേ ഉള്ളൂ, പാട്ട് പോലെ ഒന്നും ജീവിതത്തിൽ ഇല്ല. പാട്ടിന്റെ അർത്ഥം നല്ലതാണ്, പക്ഷെ ജീവിതത്തെ അതൊന്നും ബാധിക്കുന്നില്ല. ഭർത്ത സംഗീതം പാടുന്നു, വയലിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്, ചുമ്മാ പാട്ടുണ്ട്. പക്ഷേ നമ്മളവിടെ വായിക്കുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ വീഞ്ഞു കുടിക്കുന്നുണ്ട്, വിശേഷതയിലും പൂശുന്നുണ്ട്, എന്നാൽ ജോസഫിന്റെ കേടിനെ പറ്റി ചിന്തിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഇസ്രയേലിന്റെ പരാജയമാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പരാജയത്തെ പറ്റി നമുക്ക് ചിന്തിക്കണം, നമ്മുടെ വേദനയെ പറ്റി നമ്മൾ ചിന്തിക്കണം, നമുക്കതിനെ പറ്റി ദുഃഖിക്കണം, ജോസഫിന്റെ കേടിനെ പറ്റി ദുഃഖിക്കണം. ഈ കോണ്ടസ്റ്റ് വ്യത്യാസമാണെങ്കിലും സെയിം മീനിങ് ആണ്.
Nehemiah is mourning until the deliverance coming from the Lord. ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നിടം വരെ നെഹമ്യാവ് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞു, ദുഃഖിച്ചു. നമുക്ക് വിവരിക്കാനായിട്ട് സമയമില്ല, ഞാൻ ഓടിച്ചു മുന്നോട്ട് പോവുകയാണ്. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് എങ്ങനെയാ നമ്മുടെ കേടിനെ പറ്റിയൊക്കെ നമുക്ക് ദുഃഖിക്കണം. ആ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് തന്നെ വന്ന് ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്താം. ഈ വർത്തമാനം കേട്ടപ്പോ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തോട്, സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചെന്ത് ചെയ്തു. അടുത്തൊരു പ്രയോഗമാണ് ഉപവസിച്ചു, അല്ലെ? ഉപവസിച്ചു, ആത്മതപനം എന്നാണ് അതിന്റെ ഓൾഡ് ടെസ്റ്റമെന്റ് മീനിങ്. ആത്മതപനം എന്ന് പറഞ്ഞാൽ ക്രൈയിങ് ഓഫ് ദ സോൾ, നമ്മുടെ ദേഹിയുടെ കരച്ചിൽ എന്നാണ് ആത്മതപനം. ദ ക്രൈ ഓഫ് അവർ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിന്റെ കരച്ചിൽ എന്നാണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു 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 കാഷ്വൽ പ്രെയർ അല്ല, വളരെ പെയിൻഫുൾ പ്രെയർ ആണ് നെഹമ്യാവിൻ്റെത്. അങ്ങനെങ്കിൽ ഇതിനാണ് വാസ്തവത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിലും റെസ്ലിംഗ് ഇൻ പ്രെയർ, പോരാടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ സ്തംഭിച്ചു കുത്തിയിരുന്ന് ദുഃഖത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനാണ് പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു സ്ട്രൈവിംഗ് ഇൻ പ്രെയർ വേണം. എന്തിനാ? നമ്മുടെ അപജയങ്ങളെ കാണാനും ഈ ദുഃഖ ഈ വളരെ പ്രയാസമുള്ള, വളരെ ക്രൈസിസ് ഉള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് രാവിലെ ഒക്കെ കഴിക്കാതെ ഇരുന്നാണെങ്കിലും ഒന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴാ ഭക്ഷണം കഴിക്കാൻ ഒരാൾ മറന്നു പോന്നേ? ദുഃഖത്തിന്റെ തീവ്രത ഒരുവനെ വല്ലാതെ അലട്ടുമ്പോഴാണ് ആഹാരം വേണ്ട, ആഹാരം കഴിക്കാൻ തോന്നുകയില്ല, വിശപ്പില്ല. എന്താ നെഹമ്യാവ് ഉപവസിച്ചു എന്നറിയാമോ? തന്റെ കാര്യം ഓർത്തല്ല, തനിക്ക് മൂന്നിനും നാല് നേരവും നല്ല രാജകീയ ഭോജനമുണ്ട്. രാജാവ് കഴിക്കുന്ന ആഹാരം ആദ്യം താൻ കഴിക്കണം, അതാ നിയമം. അത്ര റോയൽ ഫുഡുണ്ട്. എന്നാൽ യെരുശലേമിനെ പറ്റിയുള്ള വേദന തന്റെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത ദുഃഖം. എന്റെ പ്രിയപ്പെട്ടവരെ, വിയർപ്പില്ലാത്ത, വേദനയില്ലാത്ത, ചെലവില്ലാത്ത പ്രാർത്ഥന ആരെ കൊണ്ടും പറ്റും? എന്നാൽ വിയർപ്പുള്ള, വേദനയുള്ള, ചിലവുള്ള പ്രാർത്ഥന, സ്ട്രൈവിംഗ് പ്രയർ, പോരാടിയുള്ള പ്രാർത്ഥന, അതത്രയും ഈസി അല്ല. നമ്മുടെ പ്രാർത്ഥന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രം മാറ്റി വെക്കുന്നതല്ല, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതിനെ എല്ലാം ഞാൻ മാറ്റി നിർത്തണം. മണവാളനെ ആഹാരത്തെക്കാൾ മറ്റെന്തിനേക്കാൾ അധികം സ്നേഹിക്കണം. അതുകൊണ്ടല്ലേ മണവാളൻ വിട്ടു പിരിയുമ്പോൾ ഉപവസിക്കുന്നു പറഞ്ഞത്. മണവാളന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ മണവാളനേക്കാൾ മറ്റൊന്നിനെങ്കിലും സ്നേഹിക്കുന്നവന് ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റെല്ലാറ്റിനേക്കാൾ മണവാളന്റെ സാന്നിധ്യമാണ് വലുത് എന്നൊരുവന് ബോധ്യം ഉണ്ടായാൽ അതിന്റെ ഡിസ്റ്റൻസ് ഒരുവനെ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ചെയ്യുകയാണ് നയിക്കുകയാണ്. അങ്ങനെങ്കിൽ നെഹമ്യാവ് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. നമ്മൾ നാളെ ദൈവം ചോദിച്ചാൽ പ്രാർത്ഥിച്ചത് എന്താണെന്ന് പഠിക്കും. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യം ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ചാപ്റ്റർ 1 ഒന്ന് വായിക്കണം. അങ്ങനെങ്കിൽ നാളെ എനിക്ക് ആ ഭാഗം ദൈവം അനുവദിക്കുന്നെങ്കിൽ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എളുപ്പമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കണം, യെരുശലേമിന് വേണ്ടിയുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണത്. നമുക്കും അങ്ങനെ ആകണം. നമ്മുടെ യെരുശലേം നമ്മുടെ ലോക്കൽ ചർച്ചായിട്ട് നമുക്ക് എടുക്കാം, ദൈവമക്കളെ നമുക്ക് എടുക്കാം. പാൻഡമിക് ആയിട്ടുള്ള ആ ഡിസീസ് വളരെ കാർന്ന മനുഷ്യനെ തിന്നുകയാണ്.
നമ്മൾ ഇന്നലെ ഓർത്തത് ഇന്ന് മാറ്റം വരുമെന്നാണ്. Things are becoming more and more worse every day. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അത് മാറ്റിത്തരണമേ. അത് തമ്പുരാൻ മാറ്റുമ്പം നമ്മുടെ ഇടയിൽ ഒരു റെസ്റ്റോറേഷൻ നടക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം, നമ്മുടെ കണ്ണുനീരിന് മാറ്റം ഉണ്ടാകണം. നമുക്കിങ്ങനെ ഈ വേദന നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പം അത് ശ്രദ്ധയോടെ കേൾക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരുന്ന് കരയണം, കരഞ്ഞു ദുഃഖിക്കണം, ആഹാരം വേണ്ടെന്ന് വെക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു നമുക്ക് ഈ പുസ്തകം തീരുന്നതറിയാം. അവര് വലിയൊരു റെസ്റ്റോറേഷനിലേക്ക് വരികയായിരുന്നു. അങ്ങനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പരമാർത്ഥതയോടെ തമ്പുരാന്റെ സന്നദ്ധിയിൽ നമ്മൾ മുട്ടുമടക്കിയാൽ ദൈവം ഈ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് നൽകും, പോക്കുവഴി നൽകും. നമ്മുടെ തമ്പുരാൻ കരുണ നിറഞ്ഞ ദൈവമാണ്. അവന്റെ കരുണയില്ലാതെ നമുക്ക് ഈ ഭൂമി ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്തന്റെ മോഡൽ ലൈഫ് ഓഫ് പ്രയർ ലെറ്റ് അസ് ഫോളോ, നമുക്ക് ഫോളോ ചെയ്യാം. ഇന്ന് രാത്രിയിലേക്കുള്ളതല്ല, എന്നും ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങൾ, ദൈവസഭ എന്ന വിഷയം വരുമ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ആഴമേറിയ ഒരു ബന്ധം നമ്മുടെ കർത്താവിനോട് നമുക്കുണ്ടാകണം. അബ്ബാ എന്ന് വിളിക്കുമ്പം, പിതാവേ എന്ന് വിളിക്കുമ്പം, എന്നെ മകനെ, എന്നെ മകളെ എന്ന് തിരിച്ചു പറയുന്ന ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം we all should be tuned to the voice of the Lord. ദൈവശബ്ദത്തോട് നമുക്കൊന്ന് ട്യൂൺ ചെയ്യണം. ദൈവശബ്ദം നമുക്ക് തിരുവെഴുത്തിനകത്തൂടെ കേൾക്കണം, ഗ്രഹിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം എന്നും പുഷ്ടിയുള്ളതാകണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ അധികമൊക്കെ പറയാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പറയുന്നില്ല. ഈ വാർത്തയോടുള്ള നെഹെമ്യാവിന്റെ പ്രതികരണങ്ങൾ, ദ റെസ്പോൺസ് towards the message which he heard through his brothers, adinodulla thande pradhikaranam angane irunnu. Namakkum nammada prarthana jeevithathil ingeneulla pradhikaranangal undaavanam. Adinayitte indraatri mudal veendum namak aatma parishodhana nadathanam. Deiva sannidhiyil valare 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 prarthikkanam. Adinayitte karthaavu nammalodu kruva cheyyatte enna ആഗ്രഹത്തോടും അപേക്ഷയോടും കൂടെ എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ PC അബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ച്